പലപ്പോഴും ചോദിച്ചു കേട്ടിട്ടില്ല ഒരു ചോദ്യം. അമ്മമാർക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ എടുക്കരുതെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവർക്ക് പ്രതിരോധം വേണ്ടേ? ഇന്നലെ മറ്റൊരാൾ ചോദിച്ചു, ഞാൻ വാക്സിൻ ഒന്നാമത്തെ ഡോസ് എടുത്തു, ഇപ്പോഴാണ് ഗർഭിണിയാണെന്ന് അറിയുന്നത്, രണ്ടാമത്തെ ഡോസ് എന്ത് ചെയ്യണം? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം വാക്സിൻ പല ഘട്ടങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് സുരക്ഷിതത്വവും ഫലവും അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. നമ്മൾ ഇവിടെ പ്രധാനമായും കോവിഷീൽഡും കോവാക്സിനും, അതിൽ തന്നെ 90% കോവിഷീൽഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഒരു വാക്സിൻ സ്പുട്നിക് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വാക്സിനുകളിൽ, കോവിഷീൽഡ് ആയിക്കോട്ടെ കോവാക്സിൻ ആയിക്കോട്ടെ, പഠനത്തിൻ്റെ ഘട്ടങ്ങളിൽ ആദ്യഘട്ടത്തിൽ 15 to 65 വരെയുള്ള ആളുകളിൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്തവരിലാണ് പരീക്ഷണം നടത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ ഡയബറ്റിസ്, രക്താതിമർദ്ദം അത്തരത്തിലുള്ള ആളുകളെ ഒന്നും പെടുത്തിയിരുന്നില്ല. പിന്നീട് ഇതിൻ്റെ മറ്റ് പഠനങ്ങളിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും നമ്മൾ പ്രധാനമായും വാക്സിനുകൾ പ്രായമുള്ളവരിൽ കൊടുക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ മുൻനിര പ്രവർത്തകർക്കും പിന്നെ ഇപ്പം നമ്മൾ 45-60 ആളുകൾക്ക് കൊടുക്കുകയാണ്. ഈ ഘട്ടങ്ങളിലൊന്നും ഉള്ള പഠനത്തിൽ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് വാക്സിനേഷൻ്റെ ഫലത്തെപ്പറ്റിയോ സുരക്ഷയെപ്പറ്റിയുള്ള പഠനങ്ങളില്ലായിരുന്നതുകൊണ്ട് നമ്മൾ ദേശീയ വാക്സിൻ അഡ്വൈസറി കമ്മിറ്റി, നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി, ഇവിടെ തൽക്കാലം ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ കൊടുക്കേണ്ട എന്നൊരു നിർദ്ദേശമാണ് വെച്ചത്. എന്ന് വെച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നല്ല, കാരണം നമ്മൾ ഗർഭിണികൾക്ക് ഏത് വാക്സിനാണ് കൊടുക്കാൻ പാടില്ലാത്തത്? ലൈവ് അറ്റന്യൂയേറ്റഡ് വാക്സിനുകൾ മാത്രമാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കൊടുക്കരുതെന്ന് പറയുന്നത്. ജീവനുള്ളതും ശക്തി ക്ഷയിപ്പിച്ചതുമായിട്ടുള്ള വാക്സിനുകൾ അവർക്ക് കൊടുത്തുകൂടാ. അതേസമയം നമ്മൾ ടെറ്റനസ് ടോക്സോയിഡ് കൊടുക്കുന്നുണ്ട്, മറ്റ് ഗിൽഡ് വാക്സിനുകൾ, മറ്റ് ടോക്സോയിഡ് വാക്സിനുകൾ, മറ്റ് സബ് യൂണിറ്റ് വാക്സിനുകൾ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ, ഇതെല്ലാം നമ്മൾ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കൊടുക്കാറുണ്ട്. മുലയൂട്ടുന്ന അമ്മമാർക്ക് യെല്ലോ ഫീവർ വാക്സിൻ എന്ന് പറഞ്ഞ വാക്സിൻ കൊടുക്കാറില്ല. അപ്പോൾ ശാസ്ത്രീയമായിട്ട് ഈ വാക്സിൻ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, കാരണം കോവാക്സിൻ ഗിൽഡ് വാക്സിനാണ്, ഈ മറ്റത് വെക്ടർ വാക്സിൻ്റെ അടുത്ത് ഈ വൈറസ് ഇല്ല. വൈറസിൻ്റെ ചെറിയൊരു ജനിതക ഘടകം മാത്രം അഡിനോ വൈറസ് എന്ന് പറഞ്ഞ വൈറസിൽ വിളക്കി ചേർത്താണ്. ഈ അഡിനോ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യില്ല, അത് നമ്മൾ ജനിതക ഘടകം സെല്ലുകളിലേക്ക് കടത്തിവിടാനുള്ള ഒരു കാര്യമാണ്, അതോടുകൂടി അത് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരും കൊടുക്കുന്നതിന് ശാസ്ത്രീയമായ തടസ്സമില്ല. ഇപ്പോഴത്തെ മാർഗരേഖ അനുസരിച്ച് അവർക്ക് കൊടുക്കുന്നില്ലെന്ന് മാത്രമേ. ഇതേ ചോദ്യം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ mRNA വാക്സിനും ഫൈസറിൻ്റെ വാക്സിനുകളും മോഡേണ വാക്സിനൊക്കെ ഉള്ള സമയത്തും അവർ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ചില കേസുകളിൽ ആ കേസിൻ്റെ മെറിറ്റ്സ് നോക്കിക്കൊണ്ട് കൊടുക്കാമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ICU-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ അല്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സ് അവർ ഗർഭിണിയായാലും അപ്പോൾ അവർക്ക് വാക്സിൻ കൊടുക്കാതിരുന്നു കൂടാ. അപ്പോൾ ചില അവസരങ്ങളിൽ കൊടുക്കാമെന്നുള്ളത് തന്നെയാണ്. വരുന്ന ആളുകളിൽ മിക്കവാറും നമ്മളും ആ രീതിയിലേക്ക് തന്നെ ഗർഭിണികളെയും മുലയൂട്ടുന്നമ്മമാർക്കും വാക്സിൻ കൊടുക്കാനുള്ള തീരുമാനം ആവും. അത് ചില കേസുകളിൽ, ഈ പറഞ്ഞ കേസുകളിലാണെങ്കിൽ, കേസുകളിൽ ചോദ്യം ചോദിച്ചു, ആദ്യത്തെ വാക്സിൻ എടുത്തു, രണ്ടാമത്തെ വാക്സിൻ എടുക്കുക എന്നത് എങ്ങനെ? അവിടെ രണ്ടാമത്തെ വാക്സിൻ കൊടുക്കാം, കാരണം അതിൽ 99.9% പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അവരുടെ രണ്ടാമത്തെ ഡോസ് കൊടുത്ത് പ്രതിരോധത്തിൻ്റെ കോഴ്സ് തീർക്കുക തന്നെയാണതിൻ്റെ ശരി. ഇനി മറ്റൊരു ചോദ്യം, നമ്മൾ ഉള്ളിലുള്ള കുഞ്ഞിന് അപകടം വരുമാൻ സാധ്യതയുണ്ടല്ലോ, ഇതിൻ്റെ പഠനങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഗർഭിണികൾ ഒഴിവാക്കുന്നത്. പക്ഷേ മറ്റൊരു ചോദ്യം, രണ്ടാം തരംഗത്തിൽ ഒരുപാട് കോവിഡ് കേസുകൾ ഉണ്ടാവുമ്പോൾ
ഈ ഗർഭിണി അമ്മമാർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അസുഖം വന്ന് അവർ അടിപെട്ടു പോകാൻ സാധ്യതയുണ്ടല്ലോ. H1N1 എന്നുള്ള രോഗമാണ് വളരെ ഗൗരവതരത്തിലാണ് ഗർഭിണികളെ ബാധിക്കുന്നത്. എന്തായാലും കൊറോണ വൈറസ് കൊണ്ട് പലപ്പോഴും അമ്മമാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. എങ്കിലും അത്തരത്തിൽ സാധ്യത എണ്ണം കൂടുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർക്കും വേണം സുരക്ഷിതത്വം. ഇപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പം അങ്ങനെയൊരു ഒരു നിർദ്ദേശം വന്നിട്ടില്ല. എങ്കിലും വരുന്ന ആളുകളിൽ ഗർഭിണികൾക്കമ്മമാർക്കും വാക്സിൻ കൊടുക്കാമെന്നുള്ള തീരുമാനം വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കേസുകളിൽ അവനവൻ്റെ ഡോക്ടർമാർ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമേ നമ്മൾ വാക്സിൻ എടുക്കണോ എന്ന് തീരുമാനിക്കാവൂ. മറ്റൊരു ദിവസം മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇനി വരാം. നന്ദി.